ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൽ കുഞ്ഞ് അതിഥി എത്തിയതിനു ശേഷമുള്ള ഒരു ഓണാഘോഷത്തിലേക്കൊക്കെ പോവാണ്. അങ്ങനെ ഒരു കൂട്ടർക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ മറു കൂട്ടർക്ക് ആകെ നിരാശയും സങ്കടമൊക്കെയാണ്. ഏതാണ്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് നിരാശ പിടിച്ചു നിൽക്കുന്ന നമ്മുടെ സരയുമാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ എടുത്ത കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അല്ല, നമ്മുടെ മനോഹറിനെ ഇപ്പോൾ കാണാനേ ഇല്ലല്ലേ. മനോഹർ എവിടെയാണോ എന്തോ, മനോഹർ മനുമോൻ മനുമോൻ എന്ന് ശാരി ഇടക്കിടയ്ക്ക് പറയുന്നതല്ലാതെ ഇപ്പോൾ മനുവിനെ സീൻസിലൊന്നും കാണുന്നതേയില്ല. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇന്ന് കുഞ്ഞിനെ ഡിസ്ചാർജൊക്കെ ചെയ്ത് അവർ വരികയാണ്. അങ്ങനെ കല്യാണിയും കിരണും ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോൾ ആദ്യം കയറുന്നത് നമ്മുടെ രൂപയുടെ വീട്ടിലാണ്. രൂപയുടെ മുമ്പിൽ കൊണ്ട് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. രൂപ ഒളികണ്ടിട്ടൊക്കെ കുഞ്ഞിനെ നോക്കുന്നുണ്ട്. കണ്ണുകൊണ്ട് അമ്മായിയമ്മയും മരുമോളും തമ്മിൽ കഥ പറയുന്നതൊക്കെ കിരണും മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ഇവരെല്ലാവരും ചേർന്ന് തന്നെ പൊട്ടനാക്കി. ഇനിയിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് പൊട്ടനാക്കി നിന്ന് കൊടുക്കാം, അവർ സ്നേഹിച്ചോട്ടെ എന്നുള്ള രീതിയിൽ. എന്തായാലും തിരിച്ച് ഇവർ വീട്ടിലേക്ക് എത്തുമ്പോൾ, കിരണിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പുറത്ത് ജനാലയൊക്കെ തുറന്നിട്ട് ഒളിഞ്ഞ് നോക്കി ഇങ്ങനെ കണ്ട് രസിച്ച് നിൽക്കുകയാണ്. അത് അവർ നോക്കുന്നു എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് വാതിലൊക്കെ അടച്ച് ജനലൊക്കെ അടച്ച് പോകുന്നുണ്ട്. അപ്പോൾ അവർ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്കൊക്കെ കയറുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഇത് സരയു അമ്മയെടുത്ത് പറയണം, എനിക്ക് എന്തായാലും ഇങ്ങനായി പോയല്ലോ അമ്മ എൻ്റെ ജീവിതം. അപ്പം നിനക്ക് എന്ത് സംഭവിച്ചെന്നാണ് പറമ്പോളെ പറയുന്നത്? പെൺകുട്ടികളായാൽ വിവാഹം കഴിക്കും, വിവാഹം കഴിച്ച കുട്ടികളൊക്കെ ഉണ്ടാവും, അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ഇത്ര എന്താ, എനിക്ക് ഈ ഭാഗ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ശാരി എടുത്ത വായിൽ പറയുന്ന ഒരു കാര്യം. ഒരു കണക്ക് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന മോളെ നല്ലതെന്നുള്ളത്. അതായത് ഇന്നത്തെ കാലത്ത് കുട്ടികളുണ്ടായാൽ അവർ മാതാപിതാക്കളെ നോക്കുമെന്നറിയില്ല. അവർക്കിഷ്ടമുള്ളിടത്തേക്ക് അവർ വലുതാകുമ്പോൾ പോവില്ലേ. ഇപ്പോൾ മനുമോനുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരാൻ പറ്റുന്നത്. അതായത് സ്വന്തം മകളിലും അത്ര വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും മരുമോനാണ് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനി അച്ഛനോട് പറയണം എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നെ വേണമെന്നുള്ളത്. ഇതെന്തോന്നാണ് ഇത്, സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയായിട്ടൊന്നും കിട്ടുന്നതൊന്നുമല്ല. അത് ശരി പറയുന്നുണ്ട്, ഒരു കുഞ്ഞിനെ തന്നെ ഒപ്പിക്കാൻ പാടാ. അതിൻ്റെ ഇടയിൽ ആണായാലും പെണ്ണായാലും എന്താ മോളെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉണ്ട്. അവൾക്ക് ആൺകുഞ്ഞ് ഇരിക്കുമ്പോൾ എനിക്ക് ആൺകുഞ്ഞ് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് അത് മാത്രമാണോ, അപ്പോഴും അഹങ്കാരം തീരുന്നില്ല. അതായത് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ മതി ഈ കുഞ്ഞ്, അതിനെ കഴിഞ്ഞ് ഇതിനെ നമുക്ക് അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന്. അപ്പോഴും ശാരി വഴക്ക് പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല മോളെ. അതായത് അത് നടക്കില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള തോട്ടെന്ന് പറയുന്നത് ഇവിടെ മനുവിനറിയില്ലല്ലോ ഈ കുഞ്ഞ് അവൻ്റെതല്ല എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് അങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു പ്രശ്നമാവില്ല. കുഞ്ഞിനെ അനാഥാലയത്തിലേക്കൊക്കെ ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനു അത് പ്രശ്നമാക്കില്ലേ, അപ്പോൾ ബന്ധത്തിൽ കോട്ടം തട്ടില്ലേ എന്നൊക്കെ ഉള്ള ഒരു ഇതാണ്. എന്തായാലും ഇവിടെ എല്ലാ പ്രതീക്ഷകളും, രൂപയുടെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊന്നും കിട്ടാൻ പോകുന്നില്ല, മനുവിൻ്റെയിൽ ഒരു പിണ്ണാക്കവും ഇല്ല. അതുകൊണ്ട് തന്നെ മനു ഉപേക്ഷിച്ച് പോകും. അത് എല്ലാം ഒരു ഇതായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് കഥയിൽ സംഭവിക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്നത്. സരയുവിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഭ്രാന്ത് പിടിച്ചു പോകുന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എല്ലാ സത്യങ്ങളും സരയുവിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ മനോഹർ എന്ന് പറയുന്ന ഭർത്താവും തനിക്ക് ഉണ്ടാവില്ല. പിന്നെ താൻ ഇതുവരെ അമ്മ എന്ന് കണ്ടത് ശാരിയാണ്. ശാരിയല്ല തൻ്റെ അമ്മ, അച്ഛൻ മാത്രമേ അപ്പോഴും ഇതുള്ളൂ. താരയിൽ താൻ ജനിച്ചതാണ്, താരയൊക്കെ അത്രയും അധിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തനിക്ക് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. താൻ ഈ എന്ത് കണ്ടിട്ടാണ് അഹങ്കരിക്കേണ്ടതെന്നൊരു തോന്നലിലേക്ക് എത്തുമ്പോൾ എല്ലാം ഇതുവരെ തലവണ കെട്ടിവെച്ച് നടന്ന എല്ലാവരെയും പറ്റിച്ചു, ആ ഒരു പഴി വേറെ. അങ്ങനെ എല്ലാം കൊണ്ടും ആകെ തകർന്നു വരുന്ന ഒരവസ്ഥയിലാണ് സരയു നിൽക്കുന്നത്. സരയുവിൻ്റെ അഹങ്കാരത്തിന് മേലെ ഓരോ കൊട്ടായിട്ട് കിട്ടുക, പക്ഷെ അപ്പോഴും അഹങ്കാരം കുറയാതെ കൂടിക്കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറുവശത്ത് മറ്റ് ചിലർ വേറൊരു അഹങ്കാരത്തിൽ നിൽക്കുകയാണ്. സ്വാതിയെ ഓണാഘോഷത്തിന് വിളിക്കണം, സ്വാതിക്ക് സാരി എടുത്തു കൊടുക്കണം, സ്വാതിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാം സ്വാതിയെ വിവാഹം കഴിക്കുന്നതോടെ നമ്മൾ ഇപ്പം മുടക്കുന്നതിൻ്റെ കാശ് ഇരട്ടിയായിട്ട് ഒപ്പിക്കാം എന്നുള്ളതാണ്. ഇന്ന് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അത് വേറൊരു സത്യമാണ്. അതായത് സ്വാതിയുടെ പിന്നിലുള്ളത് സോണിയാണ്. സോണി മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇതൊന്നും ഇവർക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു മരുമോളെ കിട്ടും, ഡോക്ടർ മരുമോളെ കിട്ടും, അവളെ ഉപയോഗിച്ച് കാശുണ്ടാക്കാം, അവൾ സമ്പാദിക്കുന്ന കാശ് തങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ വാനോളം സ്വപ്നത്തിലാണ് പ്രകാശനൊക്കെ. എന്നാലും ആ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ നടക്കട്ടെ. ഇവിടെ കൊച്ചുമകനെ ഇനി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മുടെ രൂപ. ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവർ ആശുപത്രി വിട്ട് വരുമ്പോൾ ഇതുവഴി ഒന്ന് വന്നിരുന്നെങ്കിൽ. കറക്റ്റ് സമയത്താണ് വരുന്നത്, ഇനി ഓണത്തിൻ്റെ സമയത്ത് അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള
സങ്കടമുണ്ട്. എന്നാലും വീട്ടിലിരുന്ന് ഇത് പുറയ്ക്കാത്തൊരവസ്ഥയിലാണ് രൂപയുള്ളത്. എന്തായാലും ഈ ഒരു കൊച്ചുമകൻ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കും. അപ്പോൾ ഒരു അടിപൊളി ഓണാഘോഷത്തിലേക്കാണ് പോകുന്നത്. ഓണം എല്ലായിടത്തും കഴിഞ്ഞിട്ട് നമ്മുടെ മൗനരാഗത്തിൽ ഓണം ആയിട്ടില്ല. ഓണത്തിലേക്ക് പോകുന്നതേ ഉള്ളൂ. ഓണത്തിൻ്റെ എപ്പിസോഡ് അധികം ഡിലേ ആക്കാതെ പെട്ടെന്ന് ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ഇത് കാണിച്ച് തീർക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. നാളെ കാണാം. അതുവരെ ബൈ.